യാത്ര യോഗി ആദിത്യനാഥിന്റെ ഉത്തരവിനും മുകളിൽ പറഞ്ഞിരിക്കുകയാണ് കോടതി സ്വന്തം പേര് വെക്കണമെന്ന കാടൻ നിയമം യോഗി പറഞ്ഞപ്പോൾ അഖിലേഷ് യാദവ് നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്നു യോഗിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ ഉത്തർപ്രദേശിലെ ജനത വെച്ചത് രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കട എന്നാണ് പഴയ യു അല്ല പുതിയ യു പി വെറുപ്പിനോടും വർഗീയതയോടും നോ പറയുകയാണ് യു യു പി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ബി ജെ പിയോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുത്തെ ജനത കാവടയാത്രയിലെ കാടൻ ഉത്തരവ് റദ്ദാക്കിയതിലൂടെ ബി ജെ പിയും യോഗിയും വീണ്ടും തോൽക്കുകയും യു പി ജനത വിജയിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച എന്താണ് കാവടയാത്രയും പുതിയ വിവാദവും നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ നടക്കാറുണ്ട് പള്ളിപ്പെരുന്നാളുകളും ഉറൂസുകളും നടക്കാറുണ്ട് നാനാവിഭാഗം ആളുകൾ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കും സ്വാഭാവികമായും ധാരാളം ആളുകൾ ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ അവിടങ്ങളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കച്ചവടക്കാരുണ്ടാകും ഭക്ഷണം വെള്ളം വിവിധ തരം പാനീയങ്ങൾ റിലീജിയസ് ബേസിലുള്ള ഉൽപ്പന്നങ്ങൾ വളകൾ മാലകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ വസ്ത്രങ്ങൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ധാന്യങ്ങൾ അങ്ങനെ തുടങ്ങി വിവിധ തരം കച്ചവടക്കാരും കച്ചവട സാമഗ്രികളുമൊക്കെ അവിടെ ഉണ്ടാകും അതിന് കാരണം ആളുകൾ കൂടുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനും ആശയവിനിമയം നടത്താനും നടത്താനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ആ കച്ചവടക്കാരിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ കാണും അവരൊന്നിച്ചു നിന്ന് കച്ചവടം ചെയ്യും ആളുകൾ വേർതിരിവുകൾ ഒന്നുമില്ലാതെ അവരവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങും വിനിമയം നടത്തും ഇവിടുത്തെ ഇത്തരം താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പേരുകൾ നമ്മൾ കാണാറില്ല ഒരു പക്ഷെ കണ്ടേക്കാൻ സാധ്യതയുള്ള പേര് വൻ വിലക്കുറവ് എന്നോ വിറ്റഴുക്കൽ എന്നോ അല്ലെങ്കിൽ ഇന്നതെടുത്താൽ ഇന്നത് സൗജന്യം എന്നൊക്കെയാകും സമാനമായ ഒരു ഉത്സവം ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലും കാലങ്ങളായി നടന്നു വരാറുണ്ട് അതിന്റെ പേരാണ് കാവടി യാത്ര എന്ന് അവനവന്റെ നാടുകളിലെ ക്ഷേത്രങ്ങൾ ഗംഗാ തീർത്ഥ ജലം കൊണ്ട് ശുചീകരിക്കുക എന്ന ചടങ്ങിനായി ആയിരക്കണക്കിന് ഹിന്ദുമത വിശ്വാസികൾ അവിടേക്ക് എത്തും കാൽനടയായാണ് അവർ വരിക കുടവുമായി കാൽനടയായി ഗംഗാ തീരത്ത് വന്ന് കുടത്തിൽ ജലം ശേഖരിച്ച് തങ്ങളുടെ നാടുകളിലെ ശിവക്ഷേത്രങ്ങളും നദികളും കൃഷിസ്ഥലങ്ങളിലും കുളങ്ങളിലുമൊക്കെ ആ വെള്ളം ഒഴുക്കി ശുചീകരിക്കുക എന്നതാണ് കാലങ്ങളായി തുടർന്നു വരുന്ന ആ വിശ്വാസം മുളകൊണ്ടുള്ള കാവടുകളുമായി കാൽനടയായി വിവിധ സംഘങ്ങളായി വരുന്ന ആ വിശ്വാസികളെ സ്വീകരിക്കാൻ ആ പ്രദേശം ഒന്നാകെ തയ്യാറാവുന്നതും നിത്യ കാഴ്ചയായിരുന്നു ജാതി മത ഭേദമന്യേ അവർ അവരെ സ്വീകരിക്കാൻ തയ്യാറായതും കാലങ്ങളായുള്ള കാഴ്ചയാണ് സ്വാഭാവികമായും മേൽപ്പറഞ്ഞ തീർത്ഥാടനങ്ങളിൽ കാണുന്ന കച്ചവട താല്പര്യം ഇവിടെയുമുണ്ട് പ്രദേശത്തെ സാധാരണക്കാർ തീർത്ഥാടനത്തിന് വരുന്നവർക്ക് ഭക്ഷണവും വെള്ളവും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി അവരെ സ്വീകരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യും ചെറിയ ഉന്തുവണ്ടികളിലും താൽക്കാലിക ടെൻറുകളിലും വീട്ടുമുറ്റങ്ങളിലുമൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ അവർ സജ്ജീകരിക്കാറുള്ളത് ഇത്തരം ചെറിയ കടകൾ ആ തീർത്ഥാടകർക്ക് വലിയ ഉപകാരവുമാണ് കൂടുതലും ഭക്ഷണപാനീയ കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക അതിന് കാരണം അവർ കാൽനടയായി കടന്നു വരുന്നവരാണ് അവർക്ക് വിശ്രമിക്കാം അല്പം ഇരിക്കാം അത്യാവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം എന്നിട്ട് വീണ്ടും യാത്ര തുടരാം ഇതാണ് അവിടത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇത്തരമുള്ള കച്ചടത്തിലൊക്കെ ഹിന്ദുവും മുസ്ലിമും ഒക്കെ കാണും ഈ പ്രദേശം എന്ന് പറയുന്നതും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയായതുകൊണ്ട് തന്നെ മുസ്ലിം കച്ചവടക്കാരും അതിൽ കാണുക സ്വാഭാവികമാണ് എന്നാൽ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ പോലീസ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വന്നതോടെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നവർ തങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് മുകളിൽ തങ്ങളുടെ പേര് വെക്കണമെന്ന കാടൻ നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് കണ്ടത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം പേര് വെളിപ്പെടുത്തണമെന്നും എന്ന് ഒരു ഭാഗത്ത് ഇത്തരമൊരു നിർദ്ദേശം നൽകി ആളുകളെ തരം തിരിക്കുകയും മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ ഭക്ഷണം കഴിക്കരുതെന്ന് രഹസ്യ നിർദ്ദേശം നൽകുകയും ചെയ്യുക ഇത് നടപ്പിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മുൻപ് ആർ എസ് എസ് പുറത്തു പറഞ്ഞ ഹലാൽ ഭക്ഷണ വിവാദം ഉണ്ടാകും എന്നിട്ട് പേര് നോക്കി ഭക്ഷണശാല തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കും ഈ കുതന്ത്രത്തെ അവിടത്തെ കച്ചവടക്കാരായ ആളുകൾ ജാതി മത ഭേദമന്യേ എതിരേറ്റത് രാഹുൽ ഗാന്ധിയുടെ വെറുപ്പിന്റെ ചന്തയിലെ സ്നേഹക്കട എന്ന പേര് വെച്ചുകൊണ്ടാണ് അവരൊക്കെ അവരുടെ കച്ചവട സ്ഥാപനത്തിന് സ്ഥാപനത്തിന്മേൽ അവരുടെ പേര് വെക്കാൻ പോയില്ല പകരം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും ഒപ്പം ആ കടയ്ക്ക് സ്നേഹക്കട എന്ന് പേരും വെച്ചു അതിനേക്കാൾ മനോഹരമായൊരു പേരും ആ കടക്ക് വെക്കാൻ വേറെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഇന്നിപ്പോ ഇതാ പേര് വെക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി ചവിട്ടിക്കൂട്ടി കൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിയാവുന്നത്രയും പച്ചവർഗീയത പറഞ്ഞിട്ടും ഇപ്പറയുന്ന മുസഫർ നഗറിൽ ഉൾപ്പെടെ ജനം ബി ജെ പിയെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയതാണ് അവിടുത്തെ റിസൾട്ട് ആ അരിശം ബി ജെ പി ജനങ്ങൾക്ക് മേൽ തീർക്കുന്ന കാഴ്ചയാണിത് എന്നാൽ അഖിലേഷ് യാദവ് ആ ജനതയ്ക്ക് മുൻപിൽ നെഞ്ചും വിരിച്ചും നിലയുറപ്പിച്ചതിൻ്റെ ഫലമാണിപ്പോൾ സുപ്രീം കോടതി യോഗി ആദിത്യനാഥിനു മേൽ പറന്നൊരു വിധി പറഞ്ഞത് ബി ജെ പിയുടെ ഹിഡൻ അജണ്ട തകർത്തതിലൂടെ ജനതയെ രണ്ടായി വിഭജിക്കുവാനുള്ള ബി ജെ പി ശ്രമത്തിനാണ് തിരിച്ചടി നേരിട്ട് കാവടി യാത്രയിലും സ്നേഹത്തിന്റെ കട തുറന്ന യു പി യിലെ ജനങ്ങൾക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് മാട്രിമോണിയൽ സൈറ്റ്